എല്ലാവർക്കും കണ്ണൂർ കുടുംബത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആദ്യമായിട്ട് ഈ കൊറോണ കാലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പുറത്തിറങ്ങാമെന്ന് ഹത്തയില് ഒരു പുതിയ സ്ഥലം ഹിറ്റ് എഫ് എമ്മിലെ മിഥുൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ട് കണ്ടു. സ്വാൻ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇനി വഴിയോര കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മൾ അവിടെ വീഡിയോകളും കാര്യങ്ങളും എല്ലാം കാണാം. ഓക്കെ ബൈ. ഇത് ഞങ്ങൾ ഒരു മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴവിടെ വെള്ളം ഉണ്ടോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇത് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ദുബായിൽ നിന്ന് ഒരു മണിക്കൂറേ ഡ്രൈവ് ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇത് ഒത്തിരി ദൂരമുണ്ട്. ഒരു ഒന്നൊന്നര മണിക്കൂറിലധികം എടുത്തു. പിന്നെ എന്താ ഇപ്പം തന്നെ പിള്ളേരൊക്കെ ക്ഷീണിച്ച് തുടങ്ങി. തക്കുവൊക്കെ പതുക്കെ ഉറങ്ങേണ്ട മട്ടത്തിലായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇപ്പം ഇതാ ഏകദേശം ഏതോ ഒരു ഹത്തയിലെത്തി. ഹത്തയിൽ കണ്ടില്ലേ ഹോളിവുഡ് സ്റ്റൈലിലൊരു ഹത്താന്ന് എഴുതിയത് മലേൻ്റെ മുകളിൽ, അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഏകദേശം ലൊക്കേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിപ്പം ഈ സ്വാൻ ലേക്കിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലമാണ്. അവിടെ മുതലേ ഇങ്ങനെ ഓരോ ഇതൊക്കെ അവർ ചെറിയ ചെറിയ അരുവി പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മളെത്തി. ട്രാഫിക്ക് നല്ല ട്രാഫിക്ക് തുടങ്ങി. ഇതിൻ്റെ അടുത്തെല്ലാം എത്താറാകുമ്പോഴത്തേക്ക് ഫുള്ള് റോഡ് പണിയായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ലേറ്റായി. ഞങ്ങളിത് ഏകദേശം ഇരുടായി തുടങ്ങിയപ്പോഴാണ് അവിടെ എത്തി. ആ സമയം ആകുമ്പോഴേക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഡ്രൈവ് ചെയ്യാനൊന്നും പോലീസ് വിടുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് നടന്നിട്ട് നമുക്ക് ക്രോസ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളിവിടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് അപ്പുറത്തേക്ക് ഞങ്ങൾ ക്രോസ് ചെയ്തു. ഇനി ക്രോസ് ചെയ്തിട്ടുള്ള ഇത് കാഴ്ചകൾ കാണാം. ഓക്കെ, ഞങ്ങളിവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഇവിടെ വെള്ളത്തിലോട്ട് ഡ്രൈവ് ചെയ്യലൊരു അഡ്വഞ്ചർ സംഭവമാണ്. പക്ഷേ ഞങ്ങൾ വണ്ടി അപ്പുറം പാർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ശരിക്കൊന്ന് വെള്ളത്തിലോട്ടൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു.